ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുമി ആൻഡ് കേരള. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ, ഞാനൊരു ഏലയിൽ കളിക്കാൻ നേരത്ത് കളിക്കാനെടുത്തായിരുന്നു. അന്നേരം ഒരു ഏല അതിൻ്റെ അകത്ത് ഇരിക്കുന്ന കണക്ക് ഞാൻ കണ്ടു. അന്നേരം നോക്കുമ്പോൾ അതൊരു ജീവിയാണ്, അതിന് ആറ് കാലുണ്ട്. ആദ്യമായിട്ട് ഞാൻ കാണുകയാണ് അങ്ങനത്തെ ഒരു ജീവിയെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ആ ജീവി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊരു ഏലയാണ്, പക്ഷെ ഇതൊരു ജീവിയാണ്. ചത്തിട്ടൊന്നും ഇല്ല കേട്ടോ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അതിനെ. അപ്പൊ ഇതൊരു ഏലയൊന്നും ഇല്ല, ഇതൊരു ജീവിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അടിഭാഗമൊക്കെ കാണാന്ന് വിചാരിക്കുന്നു. ഇതിന്റെ പപ്പ ഇതിന്റെ അടിഭാഗം കാണിച്ചു തരാം. ാണ് പക്ഷെ ഇതിന്റെ കാലിന്റെ അവിടെ ഒക്കെ ഒരു ഏല പുണക്കാണ് ഇരിക്കുന്നത്. ഞാൻ പേടിച്ചിട്ടുണ്ടോ? അറിയാൻ പറ്റുന്നത് ജീവിയാണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു മരത്തിൻ്റെ ഇതിലേ ഇരിക്കുവാണെങ്കിൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ അതിനെ ചിലപ്പോൾ നോക്കുമായിരിക്കും. അത് കാരണം ഞങ്ങളൊന്ന് ഇലയുടെ അവിടെ ഇരിക്കുമായിരുന്നു ആയ കാരണം ഞങ്ങൾ വിചാരിച്ചു ഇത് ഒരു ഇല തന്നെയാണ്. അന്നേരം ഞാൻ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ആ ഇത് കയറിയിരിക്കുന്ന ആ ഇല ഞാൻ പറിച്ചു നോക്കുമ്പോൾ ഇതൊരു ജീവിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് ഇതിനെടുത്തിട്ട് ഒരു കല്ലിലേക്കാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങളിതിനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. സാധാരണ ഞങ്ങൾ ആദ്യമായിട്ട് കാണാണ്. പേരൊന്നും നമുക്കറിയാൻ പാടില്ല. പേര് ആർക്കെങ്കിലും അറിയെങ്കിൽ അറിയിക്കാം. ഇത് ഫസ്റ്റ് ടൈം ഇത് വാലിയാണ് ഇത് ഇല പുണക്കിരിക്കുന്നത്. എനിക്കിത് ഇതിൻ്റെ തലയൊക്കെ കാണുമ്പോൾ ഇത് ചെറുതായിട്ടാണ് തോന്നുന്നത്. കൊക്കോ പറിക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ്. അനങ്ങുന്നുണ്ടത് കൊക്ക പറിക്കണ്ട പറിക്കണ്ട നമുക്ക് കൊക്കോയിലേക്ക് വിട്ട് വന്നേക്കാം. നമ്മുടെ ഇലയുടെ കൂടെ അത് ഇരുന്ന് കഴിഞ്ഞാൽ ഇലയാണോ അത് ജീവിയാണോ നമുക്ക് തിരിച്ചു പോലും അറിയാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ദൂരത്ത് നോക്കി കഴിഞ്ഞാൽ അറിയ പോലും ഇത്രയും പെർഫെക്ഷനിലാണ് നേച്ചർ അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയണ്ട്, നമ്മളിപ്പോ ഒരു കൊക്കോയിലേടെ അടുത്ത് ചെന്ന് നോക്കുമ്പോ ഇത് ചെറിയ ഉണ്ടായ പ്ലാന്റ് ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോ ഇതൊരു ജീവി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോ ഞാൻ എന്താ അച്ഛന്ന് പറഞ്ഞ ഒരു ഇലയുടെ ഇതില് അതിനെ ചുമ്മാ വിട്ടേക്കാം. നമ്മൾ അതിനെ കൊന്നാലേ അതിന് വിഷമം വരില്ലേ, അതിന്റെ ഭാര്യമാർക്കൊക്കെ വിഷമമൊക്കെ വരും. അത് കാരണം ഞാൻ അതിനെ ചുമ്മാ വിട്ടു. കാരണം എന്താണെന്ന് അറിയോ, അല്ലെങ്കിൽ ഈശ നമ്മളെ ശിക്ഷിക്കും. അത് കാരണം ഞാൻ അതിനെ ചുമ്മാ വിട്ടു. ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ആ ജീവി ഇല്ലേ, ആ ജീവി അവിടെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളതിനെ റിലീസ് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തു. അപ്പോൾ അതിനെ കൊല്ലാനൊന്നും പാടില്ല, ഒരിക്കലും കൊല്ലരുത്. അപ്പം അതിനെ നമുക്ക്
ചുമ്മ വിട്ട കഞ്ഞിയാനത് മരത്തിലാക്കി വിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ, അതിൻ്റെ പേര് അറിയുമെങ്കിൽ അവർ ഒന്ന് പറയണം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.